ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കടങ്കഥ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കടങ്കഥ ചോദിക്കുമ്പോൾ തന്നെ നമ്മളെ അയ്യാങ്കുട്ടാപ്പി കുറക്ക് വന്നു കേട്ടോ. ഏതാണ്ട് ഉച്ച സമയമാണ്. അപ്പൊ അയ്യാങ്കുട്ടാപ്പി പറഞ്ഞു, അമ്മ കുറച്ച് കടങ്കഥ ചോദിച്ചോളൂ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ടേ. അപ്പൊ ഒരു 9-ഓ 10-ഓ കടങ്കഥ ചോദിക്കാം കേട്ടോ. ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഉത്തരം പറയും. അപ്പൊ നേരെ ബോറടിപ്പിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. ഓടി നടക്കും, തീയുണ്ട, ചെറിയൊരു പ്രാണി പോലത്തെ സാധനം നന്നായിട്ട് കത്തും, കത്തി കത്തി റൈറ്റ് ആൻസർ. അപ്പൊ നമ്മുടെ അയ്യാങ്കുട്ടാപ്പി വിജയിച്ചിരിക്കുകയാണ് 1-ാമത്തെ കടങ്കഥയില്. അപ്പൊ ക്ലൂ കൊടുക്കുമ്പോൾ തന്നെ കണ്ട നമ്മുടെ കുഞ്ഞുമോൻ ഉത്തരം പറയുന്നത്. അപ്പൊ എല്ലാരും കരുതി ഇത്ര ചെറിയ മോനോട് എന്തിനാ ഈ കടങ്കഥ ചോദിക്കുന്നത്. സംഭവം ഈസിയാണ് കേട്ടോ, കുട്ടികൾക്ക് എന്തായാലും പഠിക്കാലോ, വലുതാകഴിഞ്ഞാൽ പഠിക്കാലോ. ചെറുതിലെ ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ക്ലൂ കൊടുത്തിട്ടേ അവൻ ഉത്തരം പറയുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത കടങ്കഥ ചോദിക്കട്ടെ. റെഡി അല്ലേ? റെഡി ആകുമ്പോഴേക്ക് ലൈക്ക് അടിക്കും. വാവേ വാവ വേറെന്തോ ചെയ്യുന്നതാണ് കേട്ടോ. എന്നാലും ചോദ്യം ചോദിച്ചാൽ അവൻ ഉത്തരം പറയും. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. നമ്മൾ കാലിലിടുന്നത് എന്താണ്? ഷൂ അല്ലാണ്ട് വേറെന്താ ഇടുക? ചെരു. യെസ്, മോൻ എണീച്ചിരിക്കുക. അയ്യേ, നിന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാണുമ്പോൾ പറയൂ ആ വാവ ബോറടിച്ചിട്ട് കിടന്നുറങ്ങി എന്ന്. അങ്ങനെ പറയാൻ ഇടയാക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ 3-ാമത്തെ കടങ്കഥ ചോദിക്കാം. മോനെ കണ്ടാൽ അറിയില്ല, കൊണ്ടാൽ അറിയും. സംഭവം എന്താ? നീ ഇപ്പൊ ഫാനിന്റെ മേലെ എന്താ കൊള്ളുന്നത്? കണ്ടാൽ അറിയില്ല, കൊണ്ടാൽ അറിയും. ഓഫ് കറങ്ങുന്ന ഫാനിനുള്ളിൽ നിനക്ക് എന്താ കിട്ടുന്നേ? യെസ്. അടുത്തത്, കണ്ടാലോ പൂത്തളിക, തളികയിലതോ തീ. കണ്ടാലോ പൂത്തളിക, തളികയിലതോ തീ. ആകാശത്തിന്റെ രാവിലെ ഉദിച്ചു വരൂ. എന്താണ് നല്ല ഇങ്ങനെ ആകാശത്ത് വെയിലിന് ഒന്നിച്ച് വരുന്നത്? എന്താ? സൂര്യൻ. അപ്പൊ നമ്മുടെ 3-ാമത്തെ കടങ്കഥ ഇത്, 4-5 എത്രയായി? കണ്ടാൽ സുന്ദരൻ, തൊട്ടാൽ ഭയങ്കരൻ. എന്താണ് ഇതുണ്ടെങ്കിലേ നമുക്ക് വെള്ളം ചൂടാക്കാൻ പറ്റൂ, കറി വെക്കാൻ പറ്റൂ. അതെന്താണ്? ആ, തീക്കട്ട. അപ്പൊ നമ്മുടെ 5-ാമത്തെ ആണോ? 5-ാമത്തെ, കയറ് കൊണ്ട് ചെന്നപ്പോൾ കഴുത്തില്ല കെട്ടാൻ. കയറ് കൊണ്ടു ചെന്നപ്പോൾ അതിന് കഴുത്തില്ല. കഴുത്തിങ്ങനെ ഉള്ളിലാക്കി പോകുന്ന ജീവി ഏതാ? മുയലിന്റെ കൂടെ പന്തയം വെച്ചത് ആരാ? ആ, റൈറ്റ് ആൻസർ. അടുത്ത ചോദിക്കട്ടെ. കറുത്ത കണ്ടത്തിൽ വെളുത്ത കൊക്ക്. ആകാശത്തിങ്ങനെ വാരി വിതറിക്കിടക്കുന്നത് എന്താണ്? എല്ലാ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കത്തി നിൽക്കുന്നത് എന്താ? ഒരുപാട്. ക്രിസ്മസിനൊക്കെ നമ്മൾ തൂക്കിയിടുന്നത് എന്താണ്? എല്ലാ കത്തുന്നത്. കത്തി നിൽക്കുന്നത് എന്താണ്? ആകാശത്ത് ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോ. എന്താണ്? യെസ്. അടുത്ത ചോദിക്കട്ടെ. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കറുത്ത ഒരു മൃഗം എന്താണ് കൊമ്പലുള്ള? പൂത്ത. പൂത്തല്ലാണ്ട് വേറെന്താ? കൊമ്പനാന കുട്ടപ്പ. അതറിയില്ലേ? അപ്പൊ ഉത്തരം എന്താണ്? ആനയുടെ കൊമ്പ്. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. കറുത്ത മതിലിന് 4 കാല്. 4 കാലുള്ള വലിയ മൃഗേതാ? കൊമ്പലുള്ള. ഇപ്പൊ പറഞ്ഞതല്ലേ? പറഞ്ഞോ. യെസ്. അപ്പൊ അടുത്ത കടക്കഥ ചോദിക്കാൻ പോന്നേ. കാട് വെട്ടി, ഓട് വെട്ടി, വെള്ള വെട്ടി, വെള്ളം കണ്ടു. നമ്മുടെ തെങ്ങിന്റെ മേലെ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നേ? ആ, എണീച്ചിരിക്കുക. അപ്പൊ നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയൂ ആ കുട്ടിക്ക് മടിയായിട്ട് കിടന്നതാണ്, അപ്പൊ ഉറക്ക് വന്നു ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്ര കടങ്കഥ ചോദിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ അയ്യാങ്കുട്ടാപ്പിയുടെ കുഞ്ഞു കടങ്കഥ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ, സീ യു.